നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എഹിയ സിൻവാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഹമാസ് തലവൻ എഹിയ സിൻവാർ വധിക്കപ്പെടുന്നതിന് 3 ദിവസം മുമ്പ് വരെ ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലി ഫോറൻസിക് ഡോക്ടർമാർ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗാസ നേരിടുന്ന പട്ടിണിയുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നതെന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ വന്നിരിക്കുന്നു. മരിക്കുന്നതിന് 72 മണിക്കൂർ മുമ്പ് വരെ സിൻവാർ ഒന്നും കഴിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡി എൻ എ പരിശോധനയ്ക്കായി സിൻവാറിന്റെ വിരലുകളിൽ ഒന്ന് നീക്കം ചെയ്തുവെന്നും ഇസ്രായേൽ നാഷണൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ചെൻ കുഗേൽ പറഞ്ഞു. വെടിയേറ്റ് മണിക്കൂറുകളോളം സിൻവാർ അതിജീവിച്ചു. എന്നാൽ പിന്നീട് വെടിയേറ്റത് മൂലമുണ്ടായ ഗുരുതരമായ മസ്തിഷ്ക ക്ഷതം കാരണമാണ് മരിച്ചത്. 2024 ഒക്ടോബർ 16 നടത്തിയ ആക്രമണത്തിലായിരുന്നു ഇസ്രായേൽ എഹിയ സിൻവാറിനെ വധിച്ചത്. 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരൻ എഹിയ സിൻവാർ ആണെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ മരണത്തെ തുടർന്നാണ് സിൻവാർ ചുമതല ഏറ്റെടുത്തത്. ഇസ്രായേൽ വധിച്ച ഹമാസ് തലവൻ എഹിയ സിൻവാറിന്റെ അവസാന നിമിഷങ്ങളിലെ വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആയിരുന്നു എഹിയുടെ അവസാന നിമിഷം എന്ന് അവകാശപ്പെടുന്ന ഡ്രോൺ വീഡിയോ പുറത്തുവിട്ടത്. തകർന്ന ഒരു അപ്പാർട്ട്മെന്റിലെ പൊടി നിറഞ്ഞ അന്തരീക്ഷത്തിൽ സോഫയിൽ എഹിയ ഇരിക്കുന്നതും കണ്ണുമാത്രം കാണുന്ന രീതിയിൽ മുഖവും തലയും തുണികൊണ്ട് മറച്ചിരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു. കെട്ടിടത്തിന്റെ ഭിത്തികൾ ഷെല്ലാക്രമണത്തിൽ തകർന്ന അവസ്ഥയിലായിരുന്നു. ഡ്രോൺ അടുത്തേക്ക് വരുമ്പോൾ കയ്യിലിരുന്ന വടി അതിനു നേരെ എറിഞ്ഞതടക്കമുള്ള വീഡിയോ ആണ് പുറത്തു വന്നത്. ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു യൂണിറ്റ് റാഫേലെ താൽ അൽ സുൽത്താനിൽ ബുധനാഴ്ച പട്രോളിംഗ് നടത്തിയെന്നും കെട്ടിടങ്ങളുടെ മറവിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച എഹിയ ഉൾപ്പെടെ 3 പേരെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്തി കൊലപ്പെടുത്തിയെന്നുമായിരുന്നു ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട വിവരം. എന്നാൽ എഹിയയുടെ മരണത്തിൽ ഹമാസ് പ്രതികരിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. തുടക്കത്തിൽ ഹമാസ് പ്രതികരണം നടത്തിയിട്ടിരുന്നില്ല. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരൻ എഹിയ സിൻവർ ആയിരുന്നു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ 2024 ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ഹമാസ് പിൻഗാമിയായി എഹിയെ അവരോധിച്ചത്. 2024 ഓഗസ്റ്റ് മുതൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാനും ഗാസ മുനമ്പിന്റെ നേതാവുമായി പലസ്തീൻ ജനതയ്ക്കിടയിൽ വിശ്വാസ്യത നേടിയ എഹിയെക്കുറിച്ച് വന്ന വാർത്തകൾ പലസ്തീൻ പ്രതിരോധ സേനയ്ക്ക് വലിയ ആശങ്ക, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വലിയൊരു തിരിച്ചടിയായിരുന്നു ഹമാസിനും നൽകിയത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. ഇസ്രായേൽ നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ മാസം ഇസ്രായേൽ പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ലിനോടനുബന്ധിച്ചൊരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഗാസയിൽ അഭയാർത്ഥികൾക്ക് സഹായമെത്തിക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ യുനർവ ഏജൻസിയുടെ പ്രവർത്തന കരാർ ഔദ്യോഗികമായി അവസാനിപ്പിച്ചതായി ഇസ്രായേൽ വ്യക്തമാക്കി. പുതിയ നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത് ഏജൻസിയുമായുള്ള ബന്ധം വിച്ഛേദിക്കുക, ഗാസയിലെ പ്രവർത്തനം തടയുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ്. വടക്കൻ ഗാസയിൽ യു എൻ ഏജൻസി കൂടി പിൻവാങ്ങുന്ന സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. സ്ഥിതി കൂടുതൽ ആപൽക്കരമാകുമെന്ന് യുഎനും വിവിധ ലോകരാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്: വടക്കൻ ഗാസയ്ക്ക് സഹായം വിലക്കുന്നത് ആശങ്കാജനകമാണെന്നും അടിയന്തര ഇടപെടൽ വേണമെന്നുമാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.